ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പാർക്കിലേക്കൊക്കെ പോയതാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വരെ പോയപ്പോൾ അനിയൻ്റെ ഒരു വാശിയാണ് അവനക്ക് പാർക്കിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി അവിടെ ബുക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ കുറുമ്പളികിട്ട് അവിടെയുള്ളൊരു കുഞ്ഞു പാർക്കിലേക്ക് ഓട്ടോറിക്ഷക്കാരോട് വിട്ടുതരാൻ പറഞ്ഞു. അപ്പോൾ അവരവിടെ ആലിഞ്ചോട് ചെമ്മാട് ആലിഞ്ചോടുള്ള ഒരു പാർക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ വിട്ടുതന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മച്ചിയും അനിയനൊക്കെ അന്തം വിട്ടുപോയി. ഇതാണോ പാർക്ക്? കാട് പോകുന്നത് ഞങ്ങൾ ഫസ്റ്റ് കണ്ട വിചാരിച്ചാൽ ആ പാർക്കായിരിക്കുന്നത്. അകത്ത് കയറി നിന്നപ്പോഴാണ് അന്തം വിട്ടത്. ഒരു വൃത്തിക്കെട്ട ഒരു പറമ്പും കാട് പോലത്തുള്ള സ്ഥലം കേട്ടോ തീരെ. പിന്നെ നോക്കിയപ്പോൾ അവിടെ ക്യാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൂട്ടിനകത്ത് നാടൻ പൂച്ചയും ഊട്ടി പൂച്ചയും, വൈറ്റ് കളറിലൊരു ഊട്ടി പൂച്ചയൊരു സാധാ നാടൻ പൂച്ച കിട്ടും. പാവങ്ങൾ തിന്നാൻ കിട്ടാത്ത പോലെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലയിണ പോലെ ഉണ്ട്. പിന്നെ കുറേ താറാവ് കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. വൃത്തിയില്ല കേട്ടോ. നേരെ പൂച്ചക്കുട്ടികളെ കാര്യമായാലും അവർക്ക് ഫുഡ് നേരെ കൊടുക്കണില്ല തോന്നുന്നു. അവരുടെ കഷ്ണം ഇതൊക്കെ വൃത്തികേടായിട്ടുള്ള ഒരു ഇത് കൂടൊക്കെ വലുതാണ് പറഞ്ഞിട്ട് ഒരു വൃത്തി കേട്ട സ്ഥലം കേട്ടോ. പാവം തോന്നുന്ന പൂച്ചക്കുട്ടികളെ കണ്ടിട്ടോ. നമ്മളെ മിട്ടുമോളെ ഓർമ്മ വരെ കണ്ടപ്പോൾ പാവങ്ങൾ തിന്നാൻ കിട്ടാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കണി വൈറ്റ് പൂച്ചേൻ്റെ കണ്ണുമലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പക്ഷെ പാവമാണ്, നല്ല ക്ഷീണമാണ് കേട്ടോ ഫേസിൻ്റെ ഒക്കെ കാണാണെങ്കിൽ. അപ്പോൾ നമുക്ക് വിഷമം തോന്നിയൊരു വൃത്തി ചെയ്യാത്തൊരു സ്ഥലം കേട്ടോ. പിന്നെ അവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. അവിടെ എന്തോ വൃത്തിയത്ത് എന്തൊക്കെയോ ചോറ് അതൊക്കെ ഇട്ട് എറിഞ്ഞിട്ടിങ്ങനെ ചളി പോലെ എന്തോ ഛർദ്ദിക്കാൻ വരാം. പിന്നെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ എന്തെങ്കിലും അതിൽ കുറേ തേങ്ങ പൊളിച്ചിട്ടത്. പിന്നെ നമുക്ക് മനസ്സിലായത് ഇത് കാടുപന്തിൻ്റെ അകത്ത് ഈ ഫുട്ബോൾ കളിൻ്റെ കളിക്കാൻ വരുന്ന കുട്ടികൾ, സ്കൂളിലത്തെ കുട്ടികളും അതുമാതിരി തന്നെ ഓരോ ഓടാനും ഇതിനൊക്കെ വരുന്ന സ്ഥലമാണിത്. ഇതൊരു പാർക്കല്ല, ഇത് കളിക്കുന്ന ഫുട്ബോളും ഇതൊക്കെ കളിക്കാൻ വരുന്നവർക്കുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസമുള്ള മരങ്ങളും അതുപോലെ തന്നെ അവർ ഈ ടീച്ചേഴ്സും അങ്ങനെ കളിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള ഓരോ സെറ്റപ്പും പിന്നെ മരത്തിൻ്റെ മുകളിൽ കൂടുമൊക്കെ കുട്ടിയിട്ട് കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ പുഴയാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ നടുവിലായിട്ടൊരു പാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വെറുതെ എന്തായാലും വന്നാലേ വീഡിയോ എടുക്കാൻ രസം കണ്ടപ്പോൾ വീഡിയോ എടുത്ത്. പക്ഷേ വൃത്തി ചെയ്യാത്തൊരു സ്ഥലമാണ് സത്യം പറയുകയാണെങ്കിൽ. നമ്മൾ ഓട്ടോറിക്ഷക്കാരുടെ പാർക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിട്ടിട്ട് സസ്യമായിപ്പോയി. നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ നല്ല രസമുള്ള പൂക്കളൊക്കെയാണ്, ചെടികളും പൂക്കളും. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുട്ടികളെ നമ്മളെ സ്കൂളിലുണ്ടാവുമല്ലോ ഓരോ ഓട്ടം മത്സരം അതുപോലെ തന്നെ ഓരോ പരിപാടി അങ്ങനത്തേലൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇത്. പിന്നെ ഇത് നമ്മുടെ പുഴൻ്റെ നടുവിലുള്ള ഒരു കുഞ്ഞ് പൊളിയാനിരിക്കുന്ന ഒരു പാലോട്ട് കിടന്ന ആടുണ്ട് കേട്ടോ. അനിയൻ്റെ പൂതി എന്തായാലും കെട്ടി ഈ ഒരു പാർക്ക് പേര് വേറെ വന്നപ്പോൾ കാടുമന്തയിലെത്തിയപ്പോൾ സമാധാനമായി. അവനക്ക് ഒരു പ്രാന്ത് പാർക്കിലേക്ക് വരണം എന്ന് പറഞ്ഞുണ്ട്. ഇപ്പം എന്തായി, നല്ല പാർക്കിലേക്ക് വരായിരുന്നു, പക്ഷേ ഇവിടെ ഈ ഒരു പാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടുവന്ന് വിട്ട് ഇവിടെയാണ്. അപ്പം ഞാൻ ആ പാലത്തുമ്പോൾ കയറിയിട്ട് കിടന്ന ആടാണ് എനിക്ക് പേടിയായി കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങോട്ട് വന്നത്. കാരണം ഹോസ്പിറ്റലിലേക്ക് വന്നാണ്ട് പാർക്കൊക്കെ വരാമെന്ന് പറയുമ്പോൾ പ്രാന്താണ്. അനിയൻ്റെ ആഗ്രഹം എന്തായാലും ചളിയിലായിപ്പോയി. അപ്പോൾ നമ്മൾ ആ പാലത്തുമ്പോൾ കയറേണ്ട. അവിടെ അതാ കുറേ ടീച്ചേഴ്സും ആൾക്കാരൊക്കെ ഉണ്ട്. എന്തോ ഒരു മത്സരം അവിടെ നടക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് ഈ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് വരാൻ പറ്റിയ കളിക്കാനുള്ള സ്ഥലം. ഇതൊക്കെയാണ് സംഭവം. പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. പാലും പുഴയൊക്കെ ഉണ്ട്, രസമുണ്ട്, കൊള്ളാം എന്നൊക്കെ പറയാം. പിന്നെ അവിടെ കുറേ പൊളിഞ്ഞു ഊഞ്ഞാലിൻ്റെ കുട്ടികളെ ഡ്രസ്സ് തിരുമ്പിയതൊക്കെ ആ പാലത്തുമ്മൽ തോലിട്ടിട്ടുണ്ടോ. അപ്പോൾ ഞാൻ അനിയനെ ഒരു പൊട്ടി പൊളിഞ്ഞൊരു ഊഞ്ഞാൽ മാറുണ്ടായി. എപ്പോഴാണ് പൊട്ടി വികലുന്നാവും. ഞാൻ അതിമലൊന്നും കയറുന്നില്ല. പിന്നെ നല്ല രസമുള്ള താറാവുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള താറാവുണ്ടോ, ഈ താറാവ് നല്ല രസമുണ്ട്. പിന്നെ എന്താ ചെടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, അങ്ങോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല. പിന്നെ അപ്പുറത്തൊക്കെ വയലും പാടൊക്കെയാണ്, അതൊക്കെ ചുമ്മാ വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇങ്ങനെ അവിടെ കാണാൻ പറ്റിയ വൃത്തി ചെയ്യാത്ത സ്ഥലം കണ്ടു. പിന്നെ നല്ല രസമുള്ള സ്ഥലം, ചെടിയും താറാവിനെയും പൂച്ചിനെയൊക്കെ കണ്ടു, കുഴപ്പമില്ല എന്നൊക്കെ പറയാം. പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് പോകാൻ തീരെ വണ്ടിയൊന്നും കിട്ടിയില്ല, ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഭയങ്കര കയറ്റമൊക്കെ ആയിരുന്നു, ആകെ വെയിലുകൊണ്ട് ക്ഷീണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.